നമസ്കാരം വെൽക്കം ടു രസതന്ത്ര അക്കാദമി മൈസൽ ഫാനി സ്മിത്ത് ഇന്ന് നമ്മുടെ പാർട്ട് 1 പ്ലസ് 2 കെമിസ്ട്രിയിലെ ഏഴാമത്തെ യൂണിറ്റ് ആയ പി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാണ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു തുടങ്ങിയായിരുന്നു അല്ലേ ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 14ഉം നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് അത് ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 14 എന്ന് പറയുന്നത് കാർബൺ ഫാമിലി ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് 15 16 17 ആൻഡ് 18 പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ടേബിൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അതിൽ മെറ്റൽസ് മെറ്റലോയിഡ്സ് നോൺ മെറ്റൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കാണാലോ എല്ലാ ഗ്രൂപ്പ്സും ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 എലമെന്റ്സും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഹീലിയം മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഹീലിയത്തിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ഇനേർട്ട് ഗ്യാസസിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഹീലിയത്തെ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഹീലിയം പി ബ്ലോക്ക് എലമെന്റ് ആണോ അല്ല ഹീലിയം ഇസ് നോട്ട് എ പി ബ്ലോക്ക് എലമെന്റ് കാരണം ഹീലിയത്തിന് ഒരേ ഒരു ഷെല്ലേ ഉള്ളൂ ആ ഷെല്ലിൽ എസ് ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കറിയാം അപ്പോൾ എസ് ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഫസ്റ്റ് ഷെൽ ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അതുകൊണ്ടാണ് അതൊരു ഇനേർട്ട് ഗ്യാസ് ആയത് പക്ഷേ ഹീലിയം എന്ന ഇനേർട്ട് ഗ്യാസിന് പി ഓർബിറ്റൽസ് ഇല്ല പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനിഷൻ എന്താണ് എലമെന്റ്സ് ഹൂസ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദി പി സബ്ഷൽ ഒരു എലമെന്റിലെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് ഹീലിയത്തിൻ്റെ കേസിൽ പി സബ്ഷെൽ ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലല്ല പി സബ്ഷെൽസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പി എക്സ് പി വൈ പി സെഡ് മൂന്ന് ഓറിയൻറ്റേഷൻസ് ആണ് പി സബ്ഷെല്ലിൻ്റെ ഡംബൽ ഷേപ്പ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഓരോ പി സബ്ഷെല്ലിലും പി എക്സിലും പി വൈയിലും പി സെഡിലും രണ്ട് രണ്ട് ഇലക്ട്രോൺസിന് വീതം ഫിൽ ചെയ്യാൻ പറ്റും അങ്ങനെ മാക്സിമം 6 ഇലക്ട്രോൺസ് ക്യാൻ ബി ഫിൽഡ് ഇൻ ദ പി സബ്ഷെൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 15 എലമെന്റ്സിൻ്റെ ഗ്രൂപ്പ് ട്രെൻഡ്സും ഫിസിക്കൽ പ്രോപ്പർട്ടീസും മാത്രമാണ് ഇത് ലെങ്തി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇൻഫാക്റ്റ് നമ്മുടെ 12th ഏറ്റവും ലെങ്തി ആയിട്ടുള്ള യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം കുറേ അധികം കെമിക്കൽ ഇക്വേഷൻസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാതെ കാര്യങ്ങൾ സിമ്പിളാക്കി മനസ്സിലാക്കി നിങ്ങളുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഗ്രൂപ്പ് 15 എലമെന്റ്സിനെ നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നിക്ടോജൻസ് എന്ന് വിളിക്കും നിക്ടോജൻസിലെ പി സൈലന്റ് ആണ് ഒരു എൻഷ്യന്റ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നിക്ടോജൻ എന്ന പേര് ലഭിച്ചത് നിക്ടോജൻ മീൻസ് ടു ചോക്ക് ചോക്ക് മീൻസ് വാട്ട് ഡിഫിക്കൽട്ടി ടു ബ്രീത്ത് നൈട്രജൻ ഗ്യാസിന് ചോക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ട് നൈട്രജൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ബ്രീത് ചെയ്യാൻ സാധിക്കില്ല ഓക്സിജൻ്റെ ആബ്സെൻസിൽ നമുക്ക് ബ്രീതിങ് പോസിബിൾ അല്ല വി ഫീൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഇനി മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പി ഫോർ ഫോസ്ഫറസ് ആൻഡ് എൻ ഫോർ നൈട്രജൻ ഇപ്പോൾ രണ്ടിൻ്റെയും ആദ്യത്തെ ആൽഫബറ്റിൻ്റെ ഒരു ന്യൂമോണിക് പോലെയും നമുക്ക് നിക്ട്രജൻ എന്ന പേര് ഓർക്കാം അപ്പോൾ ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആരൊക്കെയാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത് നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക് ആൻറ്റിമണി ബിസ്മത്ത് ആൻഡ് യു യു പി ഇസ് മോസ്കോവിയം ഗ്രൂപ്പ് 15ലെ എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ ആദ്യം നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ജനറൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നൈട്രജനും ഫോസ്ഫറസും മാത്രമാണ് ഉള്ളത് കൂടാതെ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും ചില കോമ്പൗണ്ട്സും നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെമ്പർ ആരാണ് നൈട്രജൻ അല്ലേ നൈട്രജൻ സിലിണ്ടേഴ്സ് ആണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നൈട്രജൻ 78% ബൈ വോളിയം ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അല്ലേ എന്നാൽ നമ്മുടെ മിൽക്കി വേയിലും സോളാർ സിസ്റ്റത്തിലും 7th അബണ്ടൻ്റ് എലമെന്റ് ആണ് നൈട്രജൻ എർത്തിൻ്റെ ക്രസ്റ്റിൽ നൈട്രജൻ നൈട്രേറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് എസ്പെഷ്യലി സോഡിയം നൈട്രേറ്റ് സോഡിയം നൈട്രേറ്റിനെ വിളിക്കുന്ന പേര് ചിലി സോൾട്ട് പീറ്റർ അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇസ് നോൺ ആസ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ ഈ രണ്ട് പേരുകളും നിങ്ങൾ ഓർത്തിരിക്കുക കെമിക്കൽ ഫോർമുലയും ഓർത്തിരിക്കുക വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്
ലിവിങ് സിസ്റ്റംസിൽ പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ നൈട്രജൻ പ്രസൻ്റ് ആയിട്ടുള്ളത് പ്രോട്ടീൻസിൻ്റെ രൂപത്തിലാണ്. പ്രോട്ടീൻസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള എലമെൻ്റ് നൈട്രജൻ ആണ്. പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഗ്രൂപ്പാണ്, NH2 ഗ്രൂപ്പ്. നിങ്ങൾക്കറിയാം അല്ലേ, നൈട്രജനെ കുറിച്ച് കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് നൈട്രജൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അടുത്ത എലമെൻറ്റിലേക്ക് പോവാം, ഫോസ്ഫറസ്. നൈട്രജൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന എലമെൻ്റാണ് ഫോസ്ഫറസ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മാത്സ് സ്റ്റിക്സ് കാണാം അല്ലേ, തീപ്പെട്ടി കൊള്ളി. ഉരയ്ക്കുമ്പോൾ കത്തുന്ന ആ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഫോസ്ഫറസ് ആണ്. ഒക്കറൻസ് എങ്ങനെയാണ്? മിനറൽസ് ഓഫ് ദി എപ്പറ്റൈറ്റ് ഫാമിലി. എപ്പറ്റൈറ്റ് ഫാമിലി ഇസ് കാൽഷ്യം ഫോസ്ഫേറ്റ് ഡോട്ട് കാൽഷ്യം ഹാലൈഡ്സ്. കാൽഷ്യം ഫോസ്ഫേറ്റ്സിൽ Ca9 times, PO4 6 times ഡോട്ട് Ca F2, അത് ഫ്ലൂറപ്പറ്റൈറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കാം. ഇനി ബോൺസിൽ കാണാം, ലിവിങ് സെൽസിൽ കാണാം, കൂടാതെ ഫോസ്ഫോ പ്രോട്ടീൻസ് മിൽക്കിലും എഗ്സിലും പ്രസൻ്റ് ആണ്. ഫോസ്ഫറസിൻ്റെ താഴെ കിടക്കുന്ന എലമെൻ്റ് ആണ് ആർസനിക്. എക്സിസ്റ്റ് ചെയ്യുന്നത് സൾഫൈഡ് ഫോമിലാണ്. ഇതിന് പ്രത്യേകിച്ചൊരു യൂസൊന്നുമില്ല, കാരണം ഇത് ഭയങ്കര ടോക്സിക് ആണ്, ഇറ്റ് ഇസ് ഹൈലി പോയ്സണസ്. അതുകൊണ്ട് തന്നെ പോയ്സൺ ആയിട്ട് റോഡൻറ്റിസൈഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. റോഡൻറ്റിസൈഡ് മീൻസ് റോഡൻറ്റ് ഫാമിലിയിലുള്ള റാറ്റ്സ്, മൈസ്, സ്ക്വിരിൽ അങ്ങനെയുള്ള ആനിമൽസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആർസനിക്കിൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻ്റ് ആണ് ആൻറ്റിമണി. ആൻറ്റിമണിയും മിനറലായിട്ടാണ്, സൾഫൈഡ് മിനറലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സ്റ്റിബ്നൈറ്റ് റോക്സ് ആയിട്ടാണ് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് അലോയ്സ് ആയിട്ടാണ്. ആൻറ്റിമണി കോൾ ഇസ് എ കോസ്മെറ്റിക്. കോൾ KOHL കണ്ണെഴുതാനായിട്ട് ഉപയോഗിക്കുന്ന കൺമഷിയിലെ കൺമഷി പോലെ ഒരു സബ്സ്റ്റൻസ് ആണ് കോൾ എന്ന് പറയുന്നത്. ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് ഈ സ്റ്റിബ്നൈറ്റ് റോക്ക് പൊടിച്ചിട്ടാണ് ഇതുപോലെ കണ്ണെഴുതിയിരുന്നത്. ഈജിപ്ഷ്യൻ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കോൾ ഉപയോഗിച്ചിരുന്നു, കാരണം ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്യുവർ കോളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാജലിലും ഐലൈനേഴ്സിലും ഒക്കെ കുറേ ലെഡ് കണ്ടൻ്റ് ഉണ്ട്, അത് ഭയങ്കര പോയ്സണസ് ആണ്. അടുത്ത എലമെൻ്റ് ബിസ്മത്ത് ആണ്, ആൻറ്റിമണിയുടെ തൊട്ട് താഴെയുള്ള എലമെൻ്റ്. ബിസ്മത്തിൻ്റെ എക്സിസ്റ്റൻസ് സൾഫൈഡ് മിനറലായിട്ട് തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നത് ചില മെഡിസിൻസ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് സ്റ്റമക്ക് അപ്സെറ്റ് ആകുമ്പോൾ, സ്റ്റമക്ക് ഡിസോർഡേഴ്സ്, ഡയറിയ ഒക്കെ ഉണ്ടാകുമ്പോൾ ബിസ്മത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ കൊടുക്കാറുണ്ട്. അതുപോലെ പെയിൻസ് ഉണ്ടാക്കാനായിട്ട്, പെയിൻറ്റ് ഉണ്ടാക്കാനായിട്ട് കാറ്റലിസ്റ്റായിട്ടൊക്കെ ബിസ്മത്ത് യൂസ് ചെയ്യുന്നു. വളരെ ക്യൂട്ടാണ് അല്ലേ, നോക്കൂ ബിസ്മത്ത് ക്രിസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നിങ്ങൾക്ക്. ബിസ്മത്തിൻ്റെ താഴെ 115 എലമെൻറ്റ് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, മോസ്കോവിയം, UUP എന്നാണ് അതിൻ്റെ IUPAC നെയിം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ആരൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത് ആൻഡ് മോസ്കോവിയം. ഇനി ഗ്രൂപ്പ് 15 എലമെൻസിൻ്റെ ചില ഗ്രൂപ്പ് ട്രെൻഡ്സ് ആണ്. ആദ്യത്തേത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, NS2 NP3. എന്താണ് ഈ കോൺഫിഗറേഷൻ്റെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകത? ഹാഫ് ഫിൽഡ് പി സബ്ഷൻസ് അല്ലേ. ഹാഫ് ഫിൽഡ് പി സബ്ഷൻസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, NS2 NP3. അടുത്തത് ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയായി. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കോവാലൻറ്റ് റേഡിയസ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് ആറ്റംസ് ആൻഡ് ദി അയോൺസ് ഇൻക്രീസ് ചെയ്യും. നൈട്രജനിൽ നിന്നും ഫോസ്ഫറസിലേക്ക് വരുമ്പോൾ ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസ്, വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ആർസനിക്കിൽ നിന്നും ബിസ്മത്തിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് അത്രമേൽ കൂടുതലല്ല, ഇറ്റ് ഇസ് ഓൺലി എ സ്മോൾ ഇൻക്രീസ്. അതിൻ്റെ കാരണം ഇതാണ്, പ്രസൻസ് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് D and F orbitals. ഒന്നെങ്കിൽ D മാത്രം അല്ലെങ്കിൽ D യും F ഉം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടാവും ഹെവിയർ ആയിട്ടുള്ള എലമെൻസിന്. അപ്പോൾ അവരുടെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ ആറ്റമിക് റേഡിയൈ അല്ലെങ്കിൽ അയണിക് റേഡിയയുടെ ഇൻക്രീസ് അത്രയ്ക്ക് പ്രോമിനൻ്റ് ആകില്ല.
അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പഠിക്കും. ഇപ്പൊ തൽക്കാലം ഇവരുടെ പ്രസൻസ് ആണ് ഇതിന് കാരണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്തത് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ആറ്റോമിക് സൈസ്. അയണൈസേഷൻ എൻതാൽപ്പി താഴേക്ക് വരുമ്പോൾ ഒരു മെറ്റാലിക് ക്യാരക്ടർ കൂടുമല്ലോ, അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഡിക്രീസിങ്. പിന്നെ വേറൊരു ട്രെൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 15 എലമെന്റ്സിന് പൊതുവെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അല്ലേ, അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഉണ്ടല്ലോ തൊട്ട് മുൻപുള്ള ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും. ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ഓയ്ക്ക് പകരം അവിടെ ഐ ആണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യല്ലോ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ, സൈസും കൂടും, അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി വിൽ ബി ഡിക്രീസിങ്. ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മെറ്റൽസ്, മെറ്റലോയിഡ്സും നോൺ മെറ്റൽസും ഈ ഗ്രൂപ്പിലുണ്ട്. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ് ആണ്. ആന്റിമണി, ആർസനിക് മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് ഒരു മെറ്റലും ആണ്. നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓൾ എലമെന്റ്സ് ആർ പോളി ആറ്റമിക്. പോളി ആറ്റമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നൈട്രജൻ മോളിക്യൂള് ഡയാറ്റമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. രണ്ട് നൈട്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു നൈട്രജൻ മോളിക്യൂൾ. ഇനി ഫോസ്ഫറസ് ആണെങ്കിൽ നാല് ഫോസ്ഫറസ് ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ്, അതാണ് പോളി ആറ്റോമിക് എന്ന് പറയുന്നത്. നൈട്രജൻ ഗേഷ്യസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാ എലമെന്റ്സും സോളിഡ്സ് ആണ്. താഴേക്ക് വരുംതോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റും താഴേക്ക് വരുംതോറും ഇൻക്രീസ് ചെയ്യും. അതേസമയം മെൽട്ടിംഗ് പോയിന്റ് ആർസനിക് വരെ ഇൻക്രീസ് ചെയ്യും. ആർസനിക്കിൽ നിന്നും ബിസ്മത്തിലേക്ക് ഡിക്രീസ് ആണ് കാണുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ എഫ് ഓർബിറ്റൽസിന്റെ പ്രസൻസ് ആണ്. ലാസ്റ്റ് പോയിന്റ്, ഓൾ എലമെന്റ്സ് ഷോ അലോട്രോപ്പി. എന്താണ് അലോട്രോപ്പി? ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ്, ഇപ്പോൾ കാർബൺ ആണെങ്കിൽ ഡയമണ്ട്, ഗ്രഫൈറ്റ് അങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ ഈ ഗ്രൂപ്പ് 15 എല്ലാ എലമെന്റ്സിനും അലോട്രോപ്സ് ഉണ്ട്. നൈട്രജൻ്റെ അലോട്രോപ്സ് ആൽഫ നൈട്രജനും ബീറ്റ നൈട്രജനും ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഗ്രൂപ്പ് ട്രെൻഡ്സ് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.